ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടുമാങ്ങ അച്ചാർ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, കുറഞ്ഞ ചേരുവകൾ മാത്രം വേണ്ടുന്ന ഒരു അടിപൊളി അച്ചാറാണിത്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 10 മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. മാങ്ങ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതുപോലെ തൊലി ഒരു ഒന്നിടവിട്ടിട്ട് ഒന്ന് കളഞ്ഞു വെക്കാം. മുഴുവനായിട്ട് നമ്മൾ തൊലി കളയുന്നില്ല, ഇതുപോലെ ഇടവിട്ടിട്ട് വേണം തൊലി കളഞ്ഞെടുക്കാൻ. ചില മാങ്ങ കഷ്ണങ്ങളിൽ തൊലി കടിക്കുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ വേണം നമ്മുടെ മാങ്ങയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ആ 10 മാങ്ങയും കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ട ചേരുവകളൊക്കെ റെഡിയാക്കാം. ആദ്യം ഉപ്പ് ഇട്ട് ഒന്ന് പെരക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും. അപ്പോൾ നമുക്ക് അച്ചാറിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ മാങ്ങയിലേക്ക് ഉപ്പ് കൂടുതലായിട്ട് വെലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ മാങ്ങയിലേക്ക് ആവശ്യത്തിന് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഉലുവയും 2 ടേബിൾ സ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഉലുവ ഒരു 2 ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ടീസ്പൂൺ അളവിൽ. കടുക് എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അളവിലാണ്. ഇപ്പോൾ ഇതൊരു 10 മാങ്ങകളുടെ അളവാണ്. മാങ്ങയുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവും കുറച്ച് കുറക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഈ പാനിൽ നിന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു തഴുതരപ്പോടുകൂടിയിട്ട് നോക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊടിച്ചെടുത്തത് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. 1 കപ്പ് അളവിലാണ് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കടുക്. നമ്മൾ ഓൾറെഡി കടുക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ കൂട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി കാണിക്കാൻ വിട്ടുപോയതാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 കൂട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ഇഞ്ച് പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യാം. ഇനി തീ മുഴുവനായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ കറക്റ്റ് അളവ് പറയുന്നില്ല, ഓരോരുത്തർ യൂസ് ചെയ്യുന്ന മുളകിനനുസരിച്ചിട്ടും ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടും ഇത് വ്യത്യാസപ്പെടും. ഞാനിപ്പോൾ മുളക് പൊടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്താൽ ഒട്ടും ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. നമുക്ക്
മാങ്ങ തീയിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകും. ഇപ്പം ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളത് ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ ഈ അച്ചാർ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീത്തയായി പോകും. പിന്നെ രണ്ട് ദിവസം വരെ ഇത് പുറത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ ദിവസം വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഈ കടുമാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.